അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. കുല്ലാ അംലികു ലിനഫ്സി ദറ്റൻ വലാ നഫ്അൻ ഇല്ലാ മാശാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സ്വാഗത ഭാഷണം മുതൽ ഉദ്ഘാടനത്തിലൂടെ 1000 പ്രതീക്ഷകൾക്കപ്പുറം വേർപാടിന്റെ കണ്ണുനീർ സമ്മാനിച്ച് മനസ്സമാധാനം നഷ്ടപ്പെട്ട ആയിരങ്ങൾ കത്താണിയായിരുന്ന പതിക സമൂഹത്തിന്റെ പ്രതീക്ഷയായിരുന്ന അഭിവന്യരായ ഫാറൂഖ് ഉസ്താദിനെ കുറിച്ച് അവിടുത്തെ ഉമ്മയെ കുറിച്ച് അനുസ്മരിച്ച ഈ വേദിയിൽ ഇനി ഒരു പ്രൗഢമായ പ്രഭാഷണത്തിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനും കേരളത്തിന്റെ ആത്മീയ അനുഗ്രഹീത പ്രഭാഷണ വേദികളിലെ നിറസാന്നിധ്യവുമായ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി വേദിയിൽ എത്താനിരിക്കുകയാണ്. മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈമാറിയ വിശുദ്ധമായ ഇസ്ലാമിന്റെ ആ ശൃംഖല കേരളീയ മുസ്ലിമീങ്ങൾക്കെന്ന് മാത്രമല്ല ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പരിലസിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രമാണങ്ങളെ നെഞ്ചേറ്റിയ വിശ്വാസി ലോകം ആഗമാനം പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായൊരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ മമ്പുറന്തങ്ങളുടെയും കോന്തുനായരുടെയും മങ്ങാട്ടച്ചന്റെയും കുഞ്ഞായിൻ മുസ്ലിയാരുടെയും ഒക്കെ ചരിത്രം പറഞ്ഞപ്പോൾ നമ്മുടെ ഈ പ്രാദേശിക ചുറ്റുപാടുകളെ കുറിച്ച് അയവിറക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അനുഭവിക്കുമ്പോൾ നമുക്ക് സ്പഷ്ടമായി മനസ്സിലാകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നിഷ്കളങ്കരായ നിഷ്കപടരായ ഈ രാജ്യത്തെ ഒട്ടുമിക്ക മതസ്ഥരും ജാതി നോക്കാതെ മതം നോക്കാതെ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ മതമുള്ളവരെന്നോ മതമില്ലാത്തവരെന്നോ നോക്കാതെ പാരസ്പര്യ സ്നേഹത്തിന്റെയും മാനുഷിക സ്നേഹത്തിന്റെയും പറുദീസകൾ തീർത്തുകൊണ്ടാണ് ഇക്കാലമത്രയും ഈ രാജ്യത്തെ പരിരക്ഷിച്ചു പോന്നിട്ടുള്ളത്. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെ വെള്ളപ്പട്ടാളക്കാരന്റെ തീത്തുപ്പുന്ന പീരങ്കികൾക്ക് മുമ്പിൽ വിരിമാറി വിരിച്ച് വീരേതിഹാസം രചിച്ച ഈ രാജ്യത്തിന്റെ പോരാളികളുടെ സ്മരണകളെ വിറക്കുമ്പോൾ എക്കാലത്തും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വ്യക്തമായ മുദ്രകൾ പതിപ്പിച്ചുകൊണ്ടുള്ള കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് പ്രഭാതം മുതൽ ഇതുവരെയും ഞാനും നിങ്ങളും വീക്ഷിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഈ മജ്ലിസിന്റെ മുറ്റത്തേക്ക് കടന്നു വന്ന ഹൈന്ദവരുടെ എണ്ണം എത്രയാണ്, ക്രിസ്ത്യാനികളുടെ എണ്ണം എത്രയാണ്, മുസ്ലിമീങ്ങളുടെ എണ്ണം എത്രയാണ്, എല്ലാവർക്കും പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, പരാതികൾ മാത്രം. ആരും സമാധാനം കൊണ്ട് ഈ മജ്ലിസിലേക്ക് കടന്നു വന്നിട്ടില്ല. എന്നാൽ കഴിഞ്ഞ അനുഭവ സത്യങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ട് തന്റെ മനസ്സാന്തരങ്ങളിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ആഹ്ലാദം പ്രകടിപ്പിക്കുവാൻ വേണ്ടി അഭിവന്യരായ ഉസ്താദിന്റെ മുന്നിലേക്ക് കടന്നു വന്ന നൂറുകണക്കായ ആളുകളെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊരു അനുഭവം മാത്രമാണ് ഞാൻ ഇവിടെ ഓർക്കുന്നത്. പ്രിയപ്പെട്ടൊരു സഹോദരൻ നേരത്തെ എന്നെ വിളിച്ച് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന സമയത്ത് ഹൃദയസ്പർക്കായ വളരെ ലളിതമായ രൂപത്തിൽ അദ്ദേഹം പറയുന്നു, ഞാൻ 5 വർഷമായി ഈ ആത്മീയമായ മജ്ലിസുമായി ഞാൻ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 6 മാസം ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. ആ 6 മാസം ഞാൻ പല പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇറക്കി വെക്കാനുള്ള ഒരു ആത്മീയ മജ്ലിസായി ഞാൻ കാണുന്നത് ഈ മജ്ലിസു തന്നെയാണ്. മറ്റു മജ്ലിസുകളിലേക്കും ഞാൻ പോകാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ, എന്റെ വീട്ടിലെയും എന്റെ പരിസര പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട ജനങ്ങളുടെയും പ്രയാസങ്ങൾ ഞാൻ അയവിറക്കുമ്പോൾ എപ്പോഴും ഞാൻ മനസ്സിൽ കാണുന്നൊരു മജ്ലിസാണ് ഈ മജ്ലിസ്. അദ്ദേഹം പറയുകയാണ്, നേർന്നൊരുപാട് പ്രയാസങ്ങൾക്ക് പരിഹാരം ഈ മജ്ലിസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം തന്റെ വീട്ടിൽ നടന്ന ഒരു മജ്ലിസിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ആ മജ്ലിസ് അതിന് പരിഹാരമായി മാറുകയാണ്. ഞാൻ സുദീർഘമായി സംസാരിക്കുകയല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ, ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ, നമുക്കറിയാം ഇന്ന് ആയിരങ്ങളാണ് ഇവിടെ സംബന്ധിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് സഹോദരിമാര് മറുഭാഗത്തുണ്ട്. ഇവിടെയും ആയിരക്കണക്കായ ആളുകൾ
സംഗമിക്കുമ്പോൾ വ്യക്തമായൊരു ബോധ്യം നമുക്കുണ്ട്. എന്താണ്? മരിക്കുന്ന സമയത്ത് ഈമാൻ ഒന്ന് ലംഘി മരിക്കണം. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ എല്ലാ സന്ദേശങ്ങളും നൽകിക്കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുകൊണ്ട് ഒരു സന്ദേശം പറയുകയാണ്. പ്രിയപ്പെട്ട മോളെ, എന്റെ വീട്ടിലേക്കൊന്നൊരു വിരുന്നുകാരൻ കടന്നു വരുന്നുണ്ട്. ആ വിരുന്നുകാരൻ ചില്ലറക്കാരനല്ല. അദ്ദേഹം ഇന്ന് വരെയും എന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ടില്ല. അദ്ദേഹത്തിന് അത്ര നല്ല സന്തോഷമാണ്, സ്നേഹമാണ്. എപ്പോഴും അത് ലഭിച്ചാൽ വലിയ സന്തോഷമാണ്. മാത്രമല്ല ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, ആരായിരിക്കും ആ ആഗതൻ? അവിടുന്ന് പറഞ്ഞു, അത് വരുമ്പോൾ കാണാം. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു അതാ വെള്ള തുണി വിരിച്ചുകൊണ്ട് ഖിബ്ലയിലേക്ക് തിരിഞ്ഞു കിടക്കുകയാണ്. നല്ല ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി സന്തോഷത്തോടുകൂടെ ഈ ലോകത്തോട് വിട പറഞ്ഞ ചരിത്ര ലിഖിതങ്ങള് സീറകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഏത് കാലത്തും ആത്മീയ ഗുരുക്കന്മാര് നമുക്ക് കാണിച്ചു തന്നൊരു വഴിയുണ്ട്. നേരത്തെ തന്നെ ഇവിടെ സ്വാഗത ഭാഷണത്തിലൂടെ ഉദ്ഘാടനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയ ചില സന്ദേശങ്ങളുണ്ട്. ആത്മീയമായി ഒരൽപ്പം മുന്നിലേക്ക് കടന്നു വന്ന ആളുകളുടെ കൂടെ കൂടിയാൽ ഒരുപക്ഷെ എന്നല്ല, തീർച്ചയായും നമ്മുടെ പരിരക്ഷ, നമ്മുടെ സമാധാനം, നമ്മുടെ വിജയം അതിലൂടെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഹബീബരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീന മുനവ്വറയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ധാരാളം ശിഷ്യന്മാരുണ്ട്. ശിഷ്യന്മാരാകുന്ന സഹാബികള് പഴപ്പോഴും അല്ലാഹുവിന്റെ ഹബീബാകുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. ആ സംശയം ചോദിക്കുന്ന സമയത്ത് ഒരു സംശയം വല്ലാതെ ഒരു സ്വഹാബിയുടെ മനസ്സിൽ ഇങ്ങനെ തട്ടിക്കളിക്കുകയാണ്. ആ സ്വഹാബി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമലി ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത്, ആലിമീങ്ങളുള്ള, സാദാത്തുക്കളുള്ള, പണ്ഡിതന്മാർ അണിനിരക്കുന്ന, സ്വാലിഹീങ്ങളും സജ്ജനങ്ങളും സംഗമിക്കുന്ന നല്ല ഒരു മജ്ലിസിനെ കുറിച്ചായിരുന്നു പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മുത്തുനബിയെ പിടിച്ചാൽ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് നേരത്തെ പറയുകയുണ്ടായി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ച ആളുകളൊക്കെയും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഏതൊരു വലിയും വലിയായത്, ഏതൊരു സ്വാലിഹായ മനുഷ്യനും സ്വാലിഹായി മാറിയത് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അദമ്യമായ അനുരാഗത്തിന്റെ ഈരടികള് ആ മുത്തുനബിയിലേക്ക് വഴിഞ്ഞൊഴുകുമ്പോഴാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീന മുനവ്വറയിൽ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന് ജന്നത്തുൽ ബഖയിലേക്കൊന്ന് കടക്കേണ്ടി വന്നു. അല്ലാഹുവിന്റെ ഹബീബ് സാധാരണ പോലെ തന്നെ ആ ജന്നത്തുൽ ബഖയിലേക്ക് കടക്കുകയാണ്. കടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖബറിന്റെ ചാര നടന്നു പോകുമ്പോൾ ഒരു ഖബറിൽ നിന്നൊരു അട്ടഹാസം കേൾക്കുന്നുണ്ട്. വല്ലാതെ പൊട്ടി പൊട്ടി കരയുന്ന അട്ടഹാസമാണ്, യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, എന്നെ ഒന്ന് കൂടെ കൂട്ടുമോ തങ്ങളെ, എന്റെ കൈയൊന്ന് പിടിക്കുമോ തങ്ങളെ, എന്നെയൊന്ന് രക്ഷിക്കുമോ തങ്ങളെ, എന്നെയൊന്ന് പരിരക്ഷിക്കുമോ തങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് ഖബറാളി പൊട്ടി പൊട്ടി കരയുന്ന ശബ്ദം കേട്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഖബറിന്റെ ചാരങ്ങനെ നിൽക്കുകയാ, സൽമാനുൽ ഫാരിസി തങ്ങളെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഓ സൽമാനേ, ഈ ഖബറിൽ നിന്നൊരു അട്ടഹാസം കേൾക്കുന്നുണ്ട്. യാ റസൂലല്ലാ, യാ റസൂലല്ലാ, അല്ലമാൻ അല്ലമാൻ മിൻ അദാബില്ലാ, നബിയേ
എന്റെ കൈയൊന്ന് പിടിക്കണേ തങ്ങളെ, എന്നെയൊന്ന് രക്ഷപ്പെടുത്തണേ തങ്ങളെ, എന്നെയൊന്ന് പരിരക്ഷിക്കണേ തങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ അട്ടഹാസം കേട്ടുകൊണ്ട് ഖബറിന്റെ ചാരങ്ങനെ നിന്നുകൊണ്ട് മഹാനായ സൽമാ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, സൽമാനെ മദീന പട്ടണത്തേക്ക് പോകണോ? അവിടെ ചെന്നുകൊണ്ട് ഒരു അനൗൺസ്മെന്റ് നടത്തണോ? എന്താണ് അനൗൺസ്മെന്റ് എന്നറിയോ? ജന്നത്തുൽ ബഖീഇൽ മറവിട്ട് കിടക്കുന്ന ഖബറാളികളുടെ അഹലുകാരെ വിടെ, നമ്മുടെ മനസ്സാന്തരങ്ങളില് ഇന്ന് നമുക്ക് മരിക്കൂലെന്ന് ചിന്തയല്ലേ? ഇന്നങ്ങ് പോകട്ടെ, നാളെയാവട്ടെ, നാളേക്ക് നാളെ ഈ നീളം വിട്ടാട്ടെ. കൂടുന്നു കൊല്ലങ്ങള് മാസങ്ങളാഴ്ച, കണികൾ കണക്കേ നിന്നായുസിൻ തീർച്ച. സുബ്ഹാനല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൽമാൻ തങ്ങളെ വിളിച്ചിട്ട് പറയാണ്, മോനെ ആ മദീന പട്ടണത്തിലൊരു അനൗൺസ്മെന്റ് നടത്തണോ? എന്താണ് അനൗൺസ്മെന്റ്? ഈ ഖബറാളികളുണ്ടല്ലോ ജന്നത്തുൽ ബഖീഇൽ മറവിട്ട് കിടക്കുന്ന ജന്നത്തുൽ ബഖീഇലെ ഖബറാളികളുടെ അഹലുകാരോടൊന്ന് ചെന്നിട്ട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയൂ. സൽമാ തങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ചെന്ന് അനൗൺസ്മെന്റ് നടത്തി. പല ആളുകളും അതാ ഖബറിന്റെ ചാര എത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് നിൽക്കുന്ന ഖബറിന്റെ ചാര ആരും കാണുന്നില്ല, അവിടേക്ക് ഒരാളും വരുന്നത് കാണുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് ചെന്ന ഖബറുണ്ടല്ലോ മുത്തുനബി നിന്നത് കൊണ്ട് ഖബറിലെ ശിക്ഷക്ക് ലഘൂകരണം വന്നിട്ടുണ്ട്, ശിക്ഷ ഇല്ലാതെ ുന്നുണ്ട്. ഒരു ഖബറിന്റെ ചാര വെച്ച് ആരെങ്കിലും ഒന്ന് യാസീൻ ഓതിയാൽ, ആരെങ്കിലും ഒന്ന് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ, ഒരു സ്വാലിഹായ മനുഷ്യൻ ഒരു ഖബറിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നാൽ, ആരെങ്കിലും ആ ഖബറാളിക്കൊന്ന് പ്രാർത്ഥിച്ചു കൊടുത്താൽ, ആ ഖബറാളിക്ക് ഖബറിൽ നിന്നൊരു പിടിവള്ളി ലഭിച്ചതുപോലെയാണെന്ന് കളവ് പറഞ്ഞിട്ടില്ലാത്ത ലോകത്തിന്റെ നായകനെ അഷറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാ ഖബറിന്റെ ചാരത്തേക്കും അതാ മദീന നിവാസികൾ ഒഴുകുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുന്ന ഖബറിന്റെ ചാരത്തേക്ക് ആരെയും കാണുന്നില്ല. സമയത്ത് മുത്തുനബി വീണ്ടും പറഞ്ഞു, സൽമാനെ ഒരു അനൗൺസ്മെന്റ് നടത്തണേ. സൽമാ തങ്ങൾ വീണ്ടും മദീന നിവാസികളോട് ചെന്ന് അനൗൺസ്മെന്റ് നടത്തുകയാണ്. അപ്പോഴതാ പരിക്ഷീണതയായ പാവപ്പെട്ടൊരു സഹോദരി ഒരുമ്മ കിളവിയായ മാതാവ് കടന്നു വരുന്നു, കാലിങ്ങനെ ഇഴച്ചു വലിച്ചുകൊണ്ട് കടന്നു വരുന്നത്. സങ്കടമുണ്ട് മനസ്സിന്, പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഖബറിന്റെ ചാര നിൽക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ മാതാവിന്റെ വരവ് കൊണ്ട് ചോദിക്കുകയാണ്, ഉമ്മാ ഈ ഖബറിൽ കിടക്കുന്നത് നിങ്ങളുടെ ആരാണ്? സംശയലേശ്യമെന്നേ. പ്രിയപ്പെട്ട മാതാവിന്റെ മറുപടി വന്നു, ഇതെന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഖബറാ. ഉമ്മാ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ ഖബറിൽ നിന്നതാ ഒരു അട്ടഹാസം കേൾക്കുന്നു. യാ റസൂലല്ലാ, യാ റസൂലല്ലാ, അല്ലമാൻ അല്ലമാൻ മിന്നദാബില്ലാ. എന്റെ കൈയൊന്ന് പിടിക്കണേ തങ്ങളെ, എന്നെയൊന്ന് രക്ഷപ്പെടുത്തണേ തങ്ങളെ, എനിക്കൊന്ന് പരിരക്ഷ നൽകണേ തങ്ങളെ, എന്നെയൊന്ന് കൂടെ കൂട്ടണേ തങ്ങളെ. ഇത് കേൾക്കുന്നുണ്ടോ ഉമ്മ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, കേൾക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ മോജിസത്ത് കൊണ്ടത് കാണിച്ചു കൊടുക്കുകയാണ്. ഉമ്മ അങ്ങയുടെ കാതൊന്ന് ഖബറിനോട് ചേർത്ത് പിടിക്കുമോ? ആ
സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ ആ കാതൊന്ന് ഖബറിനോട് ചേർത്ത് പിടിച്ചപ്പോൾ ഖബറിൽ നിന്നതാ കരയുന്ന ശബ്ദം കേട്ടു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഉമ്മ ആ കരച്ചിൽ നിങ്ങൾ കേട്ടോ? ഉമ്മ കേട്ടു. എന്നാൽ പൊന്നുമോന് അങ്ങനെ ശിക്ഷ ലഭിക്കാൻ കാരണമെന്തെന്നറിയോ? ഉമ്മാന്റെ പൊരുത്തമില്ലാത്തത് കൊണ്ടാ. സുബ്ഹാനല്ലാഹ്. മുത്തുനബി ചോദിക്കുകയാണ്, ഉമ്മ നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുമോ? ഉമ്മ പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ടാലും ഞാൻ എങ്ങനെ മറക്കാനാ? ഞാനൊരുപാട് പ്രയാസപ്പെട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ പോറ്റി വളർത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഒരു ദിവസം അങ്ങാടികളിലേക്ക് ഇറങ്ങുകയാണ്. കൂട്ടുകാരോടൊത്ത് ഞാനും എന്റെ പ്രിയപ്പെട്ട മോനും ജീവിക്കുന്ന സമയത്ത് അവൻ അങ്ങാടിയിലേക്ക് പോയി. കൂട്ടുകാരുമൊത്തൊരു തുള്ളി മദ്യം ഉള്ളിലേക്ക് ചെന്നപ്പോ അവൻ മദ്യപിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ സുബ്ഹാനല്ലാഹ് അവൻ ഉമ്മാനോട് പറയേണ്ടതല്ല പറഞ്ഞത്. അവൻ എന്റെ മാറത്ത് ചവിട്ടിപ്പോയല്ലോ, എന്റെ മനസ്സ് വേദനിച്ചു പോയല്ലോ. അതൊന്ന് പൊരുത്തപ്പെടുമോ? ആ സമയത്തുമ്മ പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെടാ. നോക്കൂ, നിങ്ങള് സ്വന്തം പ്രിയപ്പെട്ട ഉമ്മാനെക്കാളും നമ്മ സ്നേഹിക്കുന്നതാരാ? സ്വന്തം ഭാര്യയെക്കാളും നമ്മ സ്നേഹിക്കുന്നതാരാ? സ്വന്തം ഭർത്താവിനെക്കാളും നമ്മ സ്നേഹിക്കുന്നതാരാ? കബറിലും നമുക്ക് കൈപിടിക്കാനുള്ള നേതാവ് ലോകത്തിന്റെ ആമുഖമേ, പ്രപഞ്ചത്തിന്റെ ആമുഖമേ, സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുത്തുനബിയെ പിടിച്ചാൽ ഒരാളും രക്ഷപ്പെടാതിരിക്കൂല. ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ സ്വാലിഹീങ്ങളും അംബിയാക്കളും ശുഹദാക്കളും അല്ലാഹുവിന്റെ ഹബീബിനെ പിടിച്ചവരാണ്. ആ പിടിച്ച ആളുകളൊന്നും രക്ഷപ്പെടാതിരുന്നിട്ടില്ല. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞു, മുത്തുനബിയുടെ പേരിൽ എത്ര ഫാത്തിഹകളാണ് ഇവിടെ ഓതുന്നത്. ലോകത്ത് പല സ്ഥലങ്ങളിലും മറവിട്ട് കിടക്കുന്ന പല മഹാന്മാരുടെയും പേരിൽ, നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ പല മഹാന്മാരുടെയും പേരിൽ ഫാത്തിഹ ഓതുമ്പോൾ അവരുമായൊരു കണക്ഷൻ നമുക്ക് ലഭിക്കുകയാണ്. ആ കണക്ഷൻ കൊണ്ട് തന്നെ ഒരു പരിധിവരെ നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധമായ ഖുർആനിൽ അടിസ്ഥാനപരമായി തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ അംബിയാക്കളോടും ഔലിയാക്കളോടും സ്വാലിഹീങ്ങളോടും സഹായം തേടുന്നതിനെ കുറിച്ചും അവരെ തവസ്സുൽ ചെയ്യുന്നതിനെ കുറിച്ചും ഇസ്തിഗാസ നടത്തുന്നതിനെ കുറിച്ചും മഹാന്മാരായ പണ്ഡിതന്മാരെന്താ പറഞ്ഞിട്ടുള്ളത്? മഹാന്മാരായ മഹാന്മാരൊക്കെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് നേതാവായിട്ടുള്ളത്. അവരെ കൊണ്ടാണ് ഒരു പടി മുന്നിലേക്ക് കടക്കാൻ പറ്റുമെങ്കിൽ കടന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ രാജ്യങ്ങളിൽ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മളാരും മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നില്ല. ആ പ്രാർത്ഥന ഏത് പ്രാർത്ഥനയാണ് എന്ന് ഇതുവരെയും ആ തെറ്റിദ്ധരിപ്പിക്കുന്ന പുതിയ പ്രസ്ഥാനത്തിന് തെളിയിക്കാനും സാധിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ ശുഹദാക്കൾ അവരെല്ലാവരും ഒന്നിനൊന്നിനെ ആശ്രയിച്ചുകൊണ്ടാണ് കടന്നുപോയിട്ടുള്ളത്. നമ്മൾ ഒരു പഞ്ചായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ പഞ്ചായത്തിൽ ഒരു പക്ഷേ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണേണ്ടി വരും. എന്തെങ്കിലും ചെറിയ പേപ്പറുകൾ റെഡിയാക്കാനേ ഉണ്ടാവുകയുള്ളൂ. അത് റെഡിയാക്കണമെങ്കിൽ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാറുണ്ട്. എന്നാൽ അതൊരിക്കലും ശിർക്കോ കുഫുറോ ആയി ആരും പരിഗണിക്കപ്പെടുന്നില്ല. അവിടെയും ഒരു സഹായാർത്ഥന നടക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ. ഇവിടെ കടന്നു വരുന്ന മുഴുവൻ ആളുകളും അല്ലാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ചില കാര്യകാരണ ബന്ധങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെച്ചിട്ടുണ്ട്. ആ കാര്യകാരണ ബന്ധങ്ങളാണ് ഡോക്ടർ, ആത്മീയ ഉസ്താദുമാർ, ചികിത്സ നടത്തുന്ന ആളുകൾ, മഖാമുകള്, മസാറുകള്, ആത്മീയ ഗുരുക്കന്മാർ, ഉസ്താദുമാർ, നമ്മുടെ
അവിടെ വേണ്ടപ്പെട്ട ഉമ്മ ഉപ്പ അടക്കമുള്ള ആളുകൾ സ്വന്തം പ്രിയപ്പെട്ട മാതാവിനോട് സഹായാർത്ഥന ചോദിച്ചാൽ അതൊരിക്കലും ഷിർക്കിന്റെയും കുഫറിന്റെയും പരിധിയിൽ പെടുകയില്ല. അത് ഭൗതികമായാലും ആത്മീയമായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കുല്ല അംലിക്കു ലിനഫ്സി ദർറം വലാ നഫ്അൻ ഇല്ലാ മാഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ച സംവിധാനങ്ങളാണത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഔലിയാക്കളാരോ ഈ രാജ്യത്ത് നമുക്ക് സഹായം തേടാൻ അല്ലാഹുവിനോട് സഹായം ചോദിക്കാം. ആ ചോദിക്കുന്നതിന് മുന്നിൽ വെക്കാൻ പവറുള്ള ഒരാൾ വേണം. ആ ആളുകളെയാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജാതിയില്ല, മതമില്ല, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പേരില്ല. എല്ലാവർക്കും സഹായത്തിന്റെ ഹസ്തങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പരിസര ഈ പ്രദേശത്തുള്ള സഹോദര സഹോദരിമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഒരു സദുദ്യമം വല്ലാത്ത ഒരു അനുഭൂതിയാണ്, ജീവിതത്തിലെ വലിയ ലാഭമാണ്. നോക്കൂ, നിങ്ങൾ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാണ്. എന്നിട്ട് മുത്തുനബിയോട് പറയുന്നു, നബിയേ, എന്റെ കുടുംബം വല്ലാതെ പട്ടിണിയിലാണ്, എന്റെ കുടുംബം വല്ലാതെ പട്ടിണിയിലാണ്. ആരോടാണ് ഈ പറയുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ തന്നെ പട്ടിണിയാണ്. പരിശുദ്ധമായ ഖുർആനിൽ ഒരു ചെറിയ സൂറത്തിന്റെ അവസാനത്തെ ആയത്താണ്, എല്ലാ നിഅമത്തുകളും പടച്ച റബ്ബ് നമുക്ക് ചെയ്ത് തന്നിട്ടുള്ള മുഴുവൻ നിഅമത്തുകളും ആ നിഅമത്തുകളെ കുറിച്ച് പടച്ച റബ്ബ് നാളെ ചോദിക്കുക തന്നെ ചെയ്യും. ഒരു അണുമണി തൂക്കം നന്മ ചെയ്തവന് ആ നാളെ മഹ്ശറയില്ലത് കാണുന്നവനാണ്, തിന്മ ചെയ്തവൻ അത് കാണുന്നവനാണ്. സുബ്ഹാനല്ലാഹ്, മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ ഹബീബ് ദുർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അതാ ഒരു പരാതി വന്നു, നബിയേ, ഫാത്തിമ ബീവി കരയുന്നുണ്ട് തങ്ങളേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ പരാതി കേട്ട ഉടനെ വീട്ടിലേക്ക് ചെന്നു. ചെന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അല്ല മോൾ, എന്താ കരയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിനെ ചൂണ്ടിക്കാട്ടി കൊടുത്തത്, വലിയുപ്പാ ഉപ്പാ, ആ പേരക്കുട്ടികൾ അതവിടെ ചുരുണ്ട് മടങ്ങി കിടക്കുകയാണ്. എന്തുകൊണ്ടാണത്? വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാണ് തങ്ങളെ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാണ്. മഹാനായ അസർ ഉസ്താദിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസം നൂറുകണക്കായ ആളുകൾ, ആ ആളുകൾക്ക് ഭക്ഷണമില്ലാത്തതിന്റെ പേരില് നേരത്തെ പറഞ്ഞു, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പല ദൂരങ്ങളിൽ നിന്നും പല വീടുകളിൽ നിന്ന് കുടുംബകലഹത്തിന്റെ പേരില് രോഗങ്ങളുടെ പേര് പറഞ്ഞ്, അതുപോലെ തന്നെ സിഹറിന്റെ പേര് പറഞ്ഞ് പൈശാചിക ബാധയേറ്റുകൊണ്ട് നമ്മൾ രാവിലെ കണ്ടതല്ലേ, എത്രയാളുകളാണ് ഏർവാടിയിലും അതുപോലെയുള്ള വലിയ വലിയ മസാറുകളിലും മഖാമുകളിലും ചെന്നാൽ കാണുന്ന ദൃശ്യങ്ങളാണ് ഈ മജ്ലിസിൽ നമ്മൾ കണ്ടത്. ആ കാഴ്ച ഒരു അനുഭൂതിയായി കാണുന്നതിന് പകരം സ്വന്തത്തിലേക്കൊന്ന് ചേർത്തി നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഈ മജ്ലിസിൽ വെച്ചൊന്ന് പെടഞ്ഞു പിടഞ്ഞ് കണ്ണീരൊഴുക്കുന്നത് കാണുമ്പോൾ വേദനിക്കാത്ത, നെഞ്ചു പൊട്ടാത്ത, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാത്ത ഏത് മനുഷ്യരാണ് ഉണ്ടാവുക? തന്റെ പ്രിയപ്പെട്ട കൊച്ചനുജന് ഈ മജ്ലിസിൽ നിന്ന് പെടഞ്ഞു പെടഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നത് കാണുമ്പോ ഒരാൾക്കും വീഡിയോ എടുക്കാൻ തോന്നുകയില്ല. എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരന് ചുമരിലേക്ക് ഇടിച്ചും തൂണിലേക്ക് ചാടിയും ചില്ലുകൾ പൊട്ടിച്ചും തന്റെ കൈത്തലങ്ങളില് ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ മുറിച്ചും രക്തം പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കാണുന്ന ഏതൊരു മനുഷ്യന്റെ മനസ്സാണ് വേദനിക്കാതിരിക്കുക? ഇന്നതല്ലേ നമ്മൾ കാണുന്നത്? അതുകൊണ്ട് ആ പ്രശ്ന പരിഹാരങ്ങൾ പെട്ടെന്നൊന്നും ഒരുപക്ഷെ ചികിത്സ കിട്ടി എന്ന് വരില്ല. ഏർവാടിയിൽ പോകുന്ന ഒരാൾ രണ്ടു ദിവസം കൊണ്ട് നാല് ദിവസത്തെ പാക്കേജ് ആണ് സിയാറത്തിൻ്റെതെങ്കിൽ ആ പാക്കേജിൽ പോയിട്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ എന്റെ പൈശാചിക ബാധയെല്ലാം മാറണം, എനിക്ക് സിഹിറാണെങ്കിലും എന്ത് അസുഖമാണെങ്കിലും അത് മാറണമെന്ന് കരുതി മൂന്ന് ദിവസം കൊണ്ട് പോയാൽ ഒരു പക്ഷേ അത് മാറിക്കൊള്ളണമെന്നില്ല.
അതേ സ്ഥാനത്ത് ഏർവാടിയിൽ നിന്ന് വിവരം ലഭിക്കും, ഇത്ര ദിവസം ഇങ്ങനെ ഇവിടെ നിൽക്കണം, വീടും നാടും വിട്ടേച്ചുകൊണ്ട് റൂമെടുത്ത് ഈ മണ്ണിൽ തന്നെ ഇത്ര ദിവസം കടന്നാൽ പരിഹാരമുണ്ട് എന്ന് വിവരം ലഭിച്ചതും മാറിയതുമായ ഒരു പാഠാനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 25 വർഷത്തോളം ദർസ് നടത്തിയ ഒരു പാവപ്പെട്ട ഉസ്താദ് അവിടെ വന്നു. മനപ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ധാരാളം മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് മഹാനായ ബാദുഷാ തങ്ങളുടെ സമീപം ചെന്നുകൊണ്ട് തങ്ങളവറുകളോട് പ്രാർത്ഥിച്ചത്, തങ്ങളവറുകളെ എന്നെയും ഏറ്റെടുക്കണം, എന്റെ പ്രയാസങ്ങളും ഏറ്റെടുക്കണം. ബഹുമാനപ്പെട്ടവര് ഏർവാടിയുടെ പടിയിറങ്ങുമ്പോൾ അവിടെ പിടഞ്ഞങ്ങ് വീഴുകയാണ്. താങ്ങിയെടുത്തു, ബഹുമാനപ്പെട്ടവരെ കൊണ്ടുപോയി കിടത്തി. ബഹുമാനപ്പെട്ടവര് പിന്നെ കാണുന്നു ഒരു സ്വപ്നം. സ്വപ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലങ്ങൾക്ക് മുമ്പേ ഇസ്ലാമിക പ്രാമാണിക ബന്ധങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് പല സ്വപ്നങ്ങളും. അദ്ദേഹം സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നത്തിലുള്ളത്? നിങ്ങൾ എന്നെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു, ഞാൻ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി അല്പ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ ഒരു പക്ഷേ ഇവിടെ നിൽക്കേണ്ടി വന്നേക്കാം. അദ്ദേഹം അവിടെ നിൽക്കാൻ തുടങ്ങി വർഷങ്ങളായിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും മാറാത്ത രോഗങ്ങൾ ഉണ്ടാവാം. അത് ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചാലും അങ്ങനെ തന്നെയാണ്, അത് യുനാനി മരുന്ന് കുടിച്ചാലും മറ്റ് ഏത് ഹോമിയോ മരുന്ന് കുടിച്ചാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ പെട്ടെന്ന് മാറുന്നൊരു ചികിത്സയാണ് ആത്മീയ ചികിത്സ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ചികിത്സ നടത്താനും കൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനിക വചനങ്ങള്, തിരു ഹദീസുകളിൽ വന്ന മന്ത്രങ്ങള്, അതാണ് നമ്മുടെ ഉസ്താദുമാർ, അതാണ് നമ്മുടെ ആത്മീയ ഗുരുനാഥന്മാർ നമുക്ക് ഇജാസത്ത് തരുന്നതും, അത് തന്നെയാണ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും. നൂറുകണക്കായ ആളുകൾ തന്റെ സവിധത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ആളുകളുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ എവിടെയാണ് രത്താണി? ഇതന്വേഷിച്ച് നടക്കുന്ന പല ആളുകളുമുണ്ട്, ആത്മീയത തേടി നടക്കുന്ന പല ആളുകൾക്കും ആത്മീയത കിട്ടാതെ പോകുന്നുണ്ട്, ചതിയിലും വഞ്ചനയിലും പെട്ടുപോകുന്നുണ്ട്. പക്ഷേ ഇവിടെ മഹാന്മാരായ ഔലിയാക്കളുടെയും മഹാന്മാരായ അമ്പിയാക്കൾ സ്വാലിഹീങ്ങളുടെയും പേരിൽ ഫാത്തിഹ ഓതുകയാണ്. നേരം പുലരുന്നത് മുതൽ വൈകുന്നേരം വരെയും കുത്തുബിയത്തും റാത്തീബും ഹദ്ദാദും മങ്കൂസ് മൗലിദുമായി കഴിഞ്ഞുകൂടുന്ന ഒരു വലിയ സമൂഹം, ആ സമൂഹത്തിൽ നിന്ന് പ്രശ്നപരിഹാരം ലഭിക്കുന്നുണ്ട് എന്ന് അടുത്തറിഞ്ഞ ആളുകളാണ് ിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് അബൂ ഹുറൈറ തങ്ങള് പറഞ്ഞില്ലേ, നബിയേ എനിക്ക് വല്ലാത്ത മറവിയാണ്, എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ മറവി കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ തട്ടമൊന്ന് വിരിക്കാൻ പറയുന്നു. അള്ളാഹുവിന്റെ ഹബീബ് അതിലേക്കൊന്ന് മന്ത്രിച്ചു കൊടുത്തു, അതങ്ങ് പൂട്ടിവെക്കുകയാണ്, നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറയുകയാണ്, ജീവിതത്തിൽ പിന്നെ എനിക്ക് മറവി സംഭവിച്ചിട്ടില്ല. പറഞ്ഞത് മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ്. ഏറ്റവും കൂടുതൽ മുത്തുനബിയിൽ നിന്ന് ഹദീസ് പഠിച്ച, ആ പഠിച്ചത് സമൂഹത്തിന് പ്രചരണം നടത്തിയ, പ്രസരണം നടത്തിയ സ്വഹാബിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയുള്ള മന്ത്രങ്ങളാണ് ഇവിടെയും നടക്കുന്നത്. ഇവിടെ എത്ര സഹോദരിമാര് വന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരയുന്നു. ഇന്ന് അസറിനു ശേഷം ഞാൻ ഉസ്താദിന്റെ റൂമിൽ പോയിരിക്കുന്ന സമയത്ത് സങ്കടങ്ങളുടെ കൂമ്പാരങ്ങളാ പറയുന്നത്. ഒരു സഹോദരി വന്ന് പറയുന്നു, എന്റെ മകൾക്ക് സുഖമില്ല, ഇവിടെ നിന്ന് ഏകദേശമൊക്കെ മാറിയിരുന്നു, പക്ഷേ മജിലിസങ്ങ് കൈവിട്ടപ്പോൾ ഇപ്പോൾ ഒരു സമാധാനവും ലഭിക്കുന്നില്ല. ഇങ്ങനെ മജിലിസ് കൊണ്ട് ലഭിച്ച നമ്മുടെ നാട്ടിലില്ലേ സഹോദരന്മാരെ കുത്തുബിയത്ത് മജിലിസ്, നമ്മുടെ നാട്ടിലില്ലേ സഹോദരന്മാരെ സ്വലാത്തിന്റെ മജിലിസ്, ആ സ്വലാത്തിന്റെ മജിലിസുകളിൽ നിന്ന് എന്തെല്ലാം അനുഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഒരാളും ഞാനൊരു വലിയ ആളായിട്ട് പറയുകയാണെന്ന് പറഞ്ഞ് പറയാറില്ല. അവിടെയല്ല ശരണം ചെയ്യുന്നത്, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആ മജ്ലിസിൽ സ്വലാത്ത് നടക്കുമ്പോൾ, ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ, ആ മജ്ലിസിൽ മറ്റു എല്ലാ ദിക്റുകളും നമ്മൾ ചൊല്ലി തീർക്കുമ്പോൾ,
അവസാനം ഒരു യാസീനും കൂടെ ഓതിയിട്ട് ദുആ ചെയ്യുമ്പോൾ ആ ദുആയിന് കാത്തിരിക്കുന്നവരിൽ മക്കളില്ലാത്തവരുണ്ട്, മക്കൾക്ക് തന്നെ ബ്രസ്റ്റിന് ക്യാൻസർ പിടിച്ചവരുണ്ട്, അറ്റാക്കിന്റെ വേദന വന്നു പോയവരുണ്ട്, ബ്രെയിന് ക്യാൻസർ സംഭവിച്ച ആളുകളുണ്ട്. അങ്ങനെ എല്ലാ പ്രതിസന്ധികളും നേരിടുന്ന എത്രയോ ആളുകളാ കടന്നു വരുന്നത്. അതിന് പരിഹാരമുണ്ടെന്ന് അവര് തന്നെ പറയുമ്പോൾ ആയിരക്കണക്കായ ആളുകൾ സംഗമിക്കുന്ന മജ്ലിസിന്റെ ഫലങ്ങൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് മഹാന്മാരുമായി ബന്ധപ്പെടാനുള്ള എല്ലാ അവസരങ്ങളും നീ തുറന്നു തരണേ റഹ്മാനെ. അതിന്റെ മുന്നിൽ വരുന്ന മുഴുവൻ കാരമുള്ളുകളെയും നീ ഇല്ലായ്മ ചെയ്യണേ തമ്പുരാനെ. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ധാരാളം കാലം ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് തുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു വഅബ്ഷിറു ബിൽ ജന്ന. വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് എന്റെ റബ്ബ്, ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ. തുമ്മ ഇസ്തഖാമു, പിന്നെ അതേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രസരണം നടത്തുന്ന ആളുകള്, വിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകള്, ദീനുമായി ബന്ധപ്പെടുന്ന ആളുകള്, സുബ്ഹാനല്ലാഹ് തതനസ്സലു അലൈഹിമുൽ മലായിക നിന്ന് യാത്ര പറയുമ്പോൾ ഒരു പര്യവസാനം ഈ പ്രപഞ്ചത്തിനുണ്ടല്ലോ, നമുക്കൊരു പര്യവസാനമുണ്ടല്ലോ. വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാജലുഹ വല്ലാഹു ഖൈറു അല്ലാഹു ബിഹാ ഖൈറു മിമാ തഅമലൂന. അവസാനം നമ്മുടെ പര്യവസാനം പടച്ച തമ്പുരാൻ നിശ്ചയിച്ചൊരു സമയമുണ്ട്, ആ സമയത്ത് അത് സംഭവിക്കുന്നതാണ്. ആ സമയത്ത് ഒരു നിമിഷം പോലും ഒരാളെയും പടച്ച റബ്ബ് പിന്തിപ്പിക്കൂല. എന്നാലോ അല്ലാഹുവിന്റെ ഈ തീരുമാനം വരുന്ന സമയത്ത് നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനം, ഒരുപക്ഷെ മുസ്ലിമായി മരിക്കാനാവാം, അല്ലെങ്കിൽ മുസ്ലിം അല്ലാതെ മരിക്കാനാകാം. പറയാൻ കാരണം ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യന്റെ മരണം നാലാലൊരു രൂപത്തിൽ നടക്കും. ഒരു മനുഷ്യന്റെ മരണം നാലാലൊരു രൂപത്തിൽ നടക്കും. ഒന്ന്, മുസ്ലിമായി ജനിച്ചവൻ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി തന്നെ മരിക്കും. രണ്ടാമത്തെ വിഭാഗം, മുസ്ലിമായി ജനിച്ചവൻ അവിശ്വാസിയായി കൊണ്ട് മരണപ്പെടും. മൂന്നാമത്തെ വിഭാഗം, കാഫിറായി ജനിച്ചവൻ കാഫിറായി ജീവിച്ച് കാഫിറായി കൊണ്ട് തന്നെ ഈ ലോകത്തോട് വിട പറയും. നാലാമത്തെ വിഭാഗം, അവിശ്വാസിയായി ജീവിച്ചവൻ അവൻ മുസ്ലിമായി മരിക്കും. ഏതായിരുന്നാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ട് മരണ ലോകത്ത് നിശ്ചയിച്ചത്, ഹുസ്നുൽ ഖാത്തിമ സൂഉൽ ഖാത്തിമ. എന്നാൽ ഇതിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എനിക്ക് സൂഉൽ ഖാത്തിമ ലഭിക്കാതെ ഹുസ്നുൽ ഖാത്തിമ ലഭിക്കണം. അതിന്റെ പോംവഴികളും ഒറ്റമൂലികളും നമ്മൾ ഇങ്ങനെ പരതി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ലഭിക്കുന്നത് മുൻഗാമികളായ ആളുകളുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് അത്യുന്നതങ്ങളിലേക്ക് എത്തിയത്, അവരെങ്ങനെയാണ് വലിയ വലിയ സ്ഥാനമാനങ്ങൾ കൈവരിച്ചത്, അവർ വലിയ വലിയ ആളുകളായി മാറിയത് എങ്ങനെയാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു പിടുത്തം കിട്ടി, അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. സുബ്ഹാനല്ലാഹ്. ഇവിടെ 11 റക്അത്ത് നിസ്കരിച്ചു വിത്ർ, 8 റക്അത്ത് ളുഹ നിസ്കരിച്ചു, തഹജ്ജുദ് ഒരുപാട് സമയം നേരത്തെ എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിച്ചു. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഇതൊന്നും പറയാതെ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന ചില ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹി, മജ്ലിസിന്റെ നേതൃത്വം നൽകുന്ന വന്ദ്യരായ ഉസ്താദ് ഇർവാടി സിയാറത്തിലാണ് അത് ബോധ്യപ്പെടുന്നത്. 11 റക്അത്ത് വിത്ർ നിസ്കരിക്കുകയാണ്. എല്ലാവരും യാത്രയുടെ ക്ഷീണത്തിൽ കടന്നുറങ്ങാൻ പോയപ്പോ സുബ്ഹാനല്ലാഹ് ബദർ മൗലിദ് ചൊല്ലുകയാണ്. അവരുടെ ജീവിതത്തിൽ അങ്ങനെയാണ് മഹാന്മാരുമായിട്ടുള്ള കണക്ഷനുകൾ. അങ്ങനെയുള്ള ആളുകൾ ആരാണോ
അവരുടെ അഡ്രസ് നോക്കണ്ട. മഹാന്മാരുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ആളുകള്, നമ്മുടെ പണ്ഡിതന്മാര് അവരെ കുറിച്ച് പറഞ്ഞത് അവര് അള്ളാഹുമായി അടുത്ത ആളുകളാണ്. അവരുമായി നമ്മളൊന്ന് കണക്ഷൻ ഉണ്ടാക്കിയാൽ നമ്മുടെ നീറുന്ന സമയങ്ങളുണ്ട്, മനസ്സ് പുകയുന്ന സമയങ്ങളുണ്ട്, കണ്ണിൽ നിന്ന് തീപാതീ പന്തങ്ങളെ പൊന്തുന്ന സമയങ്ങളുണ്ട്. ആ സമയത്തൊന്ന് കോൾ ചെയ്തിട്ട് ഉസ്താദേ നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന് പറയുമ്പോ, അവരേതെങ്കിലും ദിക്കിരിലോ അല്ലെങ്കിൽ നല്ല നല്ല മജ്ലിസുകളിൽ ആയിരിക്കുമ്പോ, ഈ സാധുവായ എനിക്ക് വേണ്ടി, സാധുക്കളായ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പ്രാർത്ഥന ലഭിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അതിനേക്കാളും വലിയ ഒന്നും നമുക്ക് ലഭിക്കാനില്ലല്ലോ. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മുമ്പ് കഴിഞ്ഞു പോയ നിങ്ങളുടെ നേതാവാണ് സഹോദരിമാരെ. ആ നേതാവായി മുമ്പേ നടന്നു പോയ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, ആ സഹോദരിയുടെ മുന്നിലേക്ക് എത്ര ആളുകൾ കടന്നു വന്നു. ഖദീജ ബീവി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ആത്മീയ ലോകത്ത് ദിക്റുകളും ഔറാദുകളുമായി പരിശുദ്ധമായ ഖുർആൻ പാരായണങ്ങളുമായി ജീവിതം മുഴുക്കയും നീക്കിവെച്ചൊരു സഹോദരിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, ശമിത്തൊരു സ്ത്രീക്ക് പെറ്റ് നൊമ്പരം പിടീത്തേ ശേഷി കിട്ട് രണ്ടു നാൾ വരെ ബേജാറിൽ നീലത്തേ. മഹദിയായ ബീവി നഫീസ റളിയല്ലാഹു അൻഹയുടെ സവിധത്തിലേക്ക് പ്രസവം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സഹോദരി ഓടി ചെല്ലുകയാണ്, പരിഹാരങ്ങൾ തേടുകയാണ്. അവിടുന്ന് പറഞ്ഞു, നേർച്ച കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ആ സഹോദരി പ്രസവിക്കുകയാണ്. ഇതിൽ നമ്മളാരും ഒരു വഞ്ചനയോ ലാഞ്ചനയോ കാണുന്നില്ല. എന്നാൽ ഓരോ വരികളിലും കളവുകൾ കാണുന്നവരുണ്ട്, ഓരോ തെറ്റുകളും കണ്ടുപിടിക്കുന്നവരുണ്ട്. സ്വന്തത്തിലേക്കൊന്ന് ആലോചിച്ചു നോക്കുമ്പോൾ ഞാനത്ര നല്ലവനാ, ഒരാളുടെ തെറ്റും കുറവും കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. സ്വന്തത്തിലേക്കൊന്ന് നോക്കിയിട്ട് ഞാനത്ര നല്ലവനാണ്, എന്റെ ജീവിതത്തിലെ ഹറാമുകൾ ഞാനത്ര കണ്ടിട്ടുണ്ട്, ഹറാമുകളെ ഒന്ന് ഞാൻ പാടെ വിപാടനം ചെയ്തുകൊണ്ട് യജമാനനായ ഖാലിക്കായ പടച്ച തമ്പുരാനിലേക്ക് ഒരു പടി ഞാനൊന്ന് അടുത്താൽ എന്നെ റബ്ബ് സ്വീകരിക്കുമല്ലോ. ഒരു പക്ഷേ ഞാനും നിങ്ങളും ഒപ്പം പഠിച്ചവരായിരിക്കാം, ഒപ്പം കച്ചവടം ചെയ്തവരായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനത്തിൽ ഒപ്പം യാത്ര ചെയ്തവരായിരിക്കാം, പല സംസാരങ്ങളും കൂട്ടത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം. ചരിത്രത്തിൽ അബൂ യസീദിൽ കാത്തിബ് എന്ന് പറയുന്നൊരു സഹോദരന്റെ ചരിത്രമുണ്ട്. അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അവസാനം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഭൗമമായ ലോകത്തിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നൊരു സമയമായപ്പോൾ അദ്ദേഹം മൗലിയാക്കളിൽപ്പെട്ടൊരു വലിയായി മാറിയില്ലേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. മനുഷ്യന് ആ നാട്ടിലെ പരമനാറിയായിരുന്നു, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ പടച്ച തമ്പുരാന് മനസ്സൊന്ന് മാറാൻ ഒരവസരം കൊടുത്തു. ഏതാണ് അവസരം എന്നറിയോ? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരിങ്ങനെ വാള് പറയുന്ന സമയത്ത് ആ മനുഷ്യൻ വന്നിട്ട് സദസ്സിന്റെ ബാക്കിൽ നിന്നിട്ട് പൊട്ടി പൊട്ടി കരയാണ്. ബഹുമാനപ്പെട്ടവരിങ്ങനെ കരയാണ്. ആ കരയുന്ന സമയത്ത് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ മോനെ കരയുന്നത്? കരയുന്ന സമയത്ത് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത്
പ്രിയപ്പെട്ട ഉസ്താദ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു തുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു വഅബ്ശിറു ബിൽ ജന്ന, ഈ ആയത്ത് ഓതിയിട്ട് ഉസ്താദെ അങ്ങ് പറഞ്ഞത്, നല്ല നല്ല ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ അഭിമന്യരായ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. കേരളത്തിന്റെ ആത്മീയ പ്രഭാഷണ നിറസാന്നിധ്യമാണ് ഉസ്താദ് അവർകൾ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കൂടിയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ജീവിതകാലത്ത് ഒരുപാട് വേദികളിൽ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.